സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുമ്പോൾ അത് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം പക്ഷെ അത് തുറക്കുന്ന വിവിധ വഴികളുണ്ട് ആ വഴികളിൽ അതേ രീതിയിൽ നിയമിക്കപ്പെട്ട കണ്ണൂർ വി സി അടക്കമുള്ളവർ അഞ്ച് സർവകലാശാലകളിലെ വി സിമാരുടെ പേരുകളുണ്ട് അതിൽ ഇന്നിപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതുതായി പുറത്തു വരുന്ന ഒന്ന് കണ്ണൂർ വി സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് അതിൽ അദ്ദേഹത്തിൻ്റെ ഗോപിനാഥ് രവീന്ദ്രൻ്റെ പേര് മാത്രമാണ് അതിലുള്ളത് അതായത് ഒറ്റപ്പേരിൽ തുല്യം ചാർത്തൽ എന്ന കാര്യം നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെയും നടന്നിരിക്കുന്നുവെന്ന് കേരളത്തിലെ ഈ സർവകലാശാലകളുടെയൊക്കെ വി സിമാർക്ക് ഇതേ വിധി തന്നെയാണോ കാത്തിരിക്കുന്നത് തീർച്ചയായും ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ തകർച്ചയുടെ വക്കിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ ഇത്തരം നിയമനങ്ങൾ കൃത്യമായ നിയമത്തെ ബോധ്യപ്പെടുത്തി കൊണ്ടുപോകാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു വീഴ്ചയാണ് ഈ നിയമനങ്ങളെല്ലാം തന്നെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ കേരളത്തിലെ ഇന്നലെ കഴിഞ്ഞ ദിവസം എ പി ജെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ പേരുള്ള ആ മഹത് യൂണിവേഴ്സിറ്റി വലിയ സംരംഭമായി കൊണ്ടുവന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ ഇന്നലെ ഒരു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വിധി വന്നത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൈസ് ചാൻസലറെ പുറത്താക്കുന്നത് അതും സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് കേരളത്തിൽ എന്തുമാത്രം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് എന്തുമാത്രം മാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അതേ സമാനമായ രീതിയിലാണ് മധു പറഞ്ഞതുപോലെ അടുത്ത് വരുന്ന അഞ്ച് സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാർ ഇതേ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇവിടെ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് ഇവിടെ ഗവർണർ ഇപ്പോൾ എടുത്ത ഒരു കർക്കശമായ ഒരു നിലപാടുണ്ട് വ്യക്തമായി അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹം എന്താ പറയുന്നത് ഇവിടെ യു ജി സിയുടെ റെഗുലേഷൻ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇവിടെ വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് പറയുന്നത് നിയമമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ ആ നിയമത്തെ ഫോളോ ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടായാലും മതി ഇവിടെ യു ജി സി പറഞ്ഞത് എന്താ തുടക്കത്തിൽ യു ജി സി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യു ജി സി സെർച്ച് കമ്മിറ്റിക്കകത്ത് മൂന്നിലധികം ആളുകൾ ഉണ്ടാകണം ആ മൂന്നിലധികം ആളുകൾ ഉണ്ടാകുമ്പോൾ ആ പാനലിൻ്റെ മുന്നിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം ഒരു വൈസ് ചാൻസലറുടെ പേരല്ല വേണ്ടത് മികവുള്ള കഴിവുള്ള എഡ്യൂക്കേഷൻ്റെ അവർ പറയുന്ന എല്ലാ തലത്തിലും ഫുൾഫില്ലായിട്ടുള്ള ആളുകൾ കൃത്യമായി ഉണ്ടാകണം അത് മൂന്നാകാം അഞ്ചാകാം പത്താകാം എത്രയാണോ മികച്ച ആളുകളുടെ അത്രയും ആളുകൾ ഈ സെർച്ച് കമ്മിറ്റിയുടെ മുന്നിൽ വേണം അവരിൽ നിന്ന് വേണം ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ഒരു പേരിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ കാര്യം എന്താ അതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഇവിടെ ഈ വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ആണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അവർക്ക് താല്പര്യമുള്ള ഒരാളുടെ പേര് അത് ഗവർണർക്ക് നൽകുന്നു ആ ഗവർണർക്ക് ആ ഒരു പേര് നൽകുമ്പോൾ ആ പേര് മാത്രം ടിക്ക് ചെയ്ത് ഈ പറയുന്ന പോലെ ഗവർണർ പോസ്റ്റ് ചെയ്ത് വിടുന്നു അത് മെറിറ്റുള്ള ആളുകളാണെങ്കിൽ മുഴുവൻ അതിനകത്തുള്ളതെങ്കിൽ അഞ്ച് പേര് മെറിറ്റുള്ള ആളുകൾ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ സംഭാവന നൽകിയ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ചിൽ ഏറ്റവും നല്ല ആളിനെ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാനേ ഗവർണർ